നമസ്കാരം. എയർടെൽ അടുത്തിടെ അവതരിപ്പിച്ച AI അധിഷ്ഠിത സ്പാം ഡിറ്റക്ഷൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും മാത്രം 12.2 കോടി സ്പാം കോളുകളും 23 ലക്ഷം സ്പാം SMSകളും തടഞ്ഞതായാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. എല്ലാ എയർടെൽ ഉപഭോക്താക്കൾക്കും സൗജന്യമായി ലഭ്യമാക്കിയ ഈ സംവിധാനത്തിലൂടെ ഫോണിലെത്തുന്ന SMSകളും ഫോൺ കോളുകളും സ്പാം ആയിരിക്കാം എന്ന അറിയിപ്പ് തത്സമയ ഉപഭോക്താവിനെ അറിയിക്കും. ഇത് ആക്ടിവേറ്റ് ചെയ്യാൻ ഉപഭോക്താക്കൾ ഒന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ടതില്ല. എയർടെൽ തന്നെ വികസിപ്പിച്ചെടുത്ത AI സാങ്കേതിക വിദ്യയാണ് സ്പാം കോളുകളും SMSകളും തടയാനായി ഉപയോഗിച്ചിരുന്നത്. ഫോൺ ചെയ്യുന്ന ആളിൻ്റെ സ്വഭാവം, കോൾ ഫ്രീക്വൻസി, കോൾ ചെയ്യുന്ന സമയം ഉൾപ്പെടെ 250 പാരാമീറ്ററുകൾ വിശകലനം ചെയ്താണ് ഈ AI സാങ്കേതിക വിദ്യ സ്പാം ആശയവിനിമയങ്ങൾ കണ്ടെത്തുന്നത്. SMSകളിലെ ലിങ്കുകളും ഈ സംവിധാനം പരിശോധിച്ച് സുരക്ഷ ഉറപ്പുവരുത്തുന്നുണ്ട്. ഉപഭോക്താക്കൾക്ക് വലിയ ശല്യമായിരിക്കുന്ന സ്പാം കോളുകൾക്കും സ്പാം മെസ്സേജുകൾക്കും തടയിടാനാണ് എയർടെൽ AI ഇറക്കിയത്. ഒരു സമയം കോടിക്കണക്കിന് സ്പാം കോളുകളും മെസ്സേജുകളും വിശകലനം ചെയ്ത് ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകാൻ കഴിയുന്ന പരിഹാര മാർഗമാണ് ഭാരതി എയർടെൽ അവതരിപ്പിച്ചത്. സ്പാം കോൾ അല്ലെങ്കിൽ മെസ്സേജുകൾ ഫ്ലാഗ് ചെയ്യാൻ ഈ സംവിധാനത്തിനാകും. 10 കോടി സ്പാം കോളുകളും 30 ലക്ഷം സ്പാം മെസ്സേജുകളും ഒരു ദിവസം വിജയകരമായി തിരിച്ചറിയാൻ ഈ സംവിധാനം വഴി കഴിയുമെന്നായിരുന്നു എയർടെൽ അവകാശപ്പെട്ടിരുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ 2-ാമത്തെ ടെലികോം സേവനദാതാക്കളാണ് ഭാരതി എയർടെൽ. സ്പാം കോളുകളും സ്പാം മെസ്സേജുകളും സ്വൈര്യം കെടുത്തുന്നതായുള്ള വിമർശനം എയർടെൽ ഉപഭോക്താക്കൾക്കുമുണ്ട്. ഇതിന് പരിഹാരം കാണാനാണ് രാജ്യത്ത് ആദ്യമായി AI അടിസ്ഥാനത്തിൽ സ്പാം കോൾ അല്ലെങ്കിൽ മെസ്സേജ് ഡിറ്റക്ഷൻ സംവിധാനം എയർടെൽ ഒരുക്കിയത്. സ്പാം കോളുകളുടെയും സ്പാം മെസ്സേജുകളുടെയും കുറിച്ച് ഈ AI സംവിധാനം തത്സമയം ഉപഭോക്താവിന് മുന്നറിയിപ്പ് നൽകുന്നതാണ്. ഈ പുത്തൻ ഫീച്ചർ സൗജന്യമാണെന്നും പ്രത്യേകിച്ച് സെറ്റിംഗ്സ് ഒന്നും ചെയ്യാതെ തന്നെ ആക്റ്റീവ് ആകുമെന്നും എയർടെൽ പറഞ്ഞിട്ടുണ്ട്. സ്പാം നിയന്ത്രിക്കാനായി ഒരു വർഷമായി നടത്തുന്ന ശ്രമങ്ങളുടെ ഫലമായാണ് പുത്തൻ AI സംവിധാനം ഒരുക്കാനായത് എന്ന് എയർടെൽ CEO ഗോപാൽ വിറ്റൽ വ്യക്തമാക്കിയിരുന്നു. രാജ്യത്തെ ടെലികോം ഉപഭോക്താക്കളിൽ 10-ൽ 6 പേർക്ക് ദിവസം ശരാശരി 3-ൽ അധികമോ സ്പാം കോളുകൾ ലഭിക്കുന്നുണ്ടെന്നാണ് കമ്മ്യൂണിറ്റി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ലോക്കൽ സർക്കിളിലെ സർവേയിൽ പറയുന്നത്. ഇതിനു പുറമെ ഒരു ദിവസം 3-ൽ അധികമോ സ്പാം മെസ്സേജുകൾ ലഭിക്കുന്നതായി 76% മൊബൈൽ ഉപഭോക്താക്കളും വെളിപ്പെടുത്തുന്നുണ്ട്. നമ്പറുകൾ എത്ര ബ്ലോക്ക് ചെയ്താലും ഈ സങ്കീർണ പ്രശ്നം അവസാനിക്കുന്നില്ല എന്നതാണ് വസ്തുത. സ്പാം കോളുകൾക്കും മെസ്സേജുകൾക്കും തടയിടാൻ ടെലികോം കമ്പനികൾ നടപടികൾ സ്വീകരിക്കണമെന്ന് ട്രൈ അടുത്തിടെ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് എയർടെൽ AI ടൂളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സ്പാമിനെ തടയിടാൻ എല്ലാ ടെലികോം കമ്പനികളും കർശന നടപടികൾ സ്വീകരിക്കണമെന്ന ട്രായുടെ നിർദ്ദേശത്തിന് പിന്നാലെയാണ് AI ടൂൾ ഭാരതി എയർടെൽ അവതരിപ്പിച്ചത്. എയർടെലിന്റെ ഡാറ്റ സയന്റിസ്റ്റുകളാണ് AI സംവിധാനം രൂപകൽപ്പന ചെയ്തത്. സ്പാം കോളുകളും മെസ്സേജുകളും വലിയ തട്ടിപ്പുകൾക്ക് കാരണമാകുന്നതിനൊപ്പം രാജ്യത്തെ ടെലികോം സേവനങ്ങളുടെ നിലവാരം കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കമ്പനികൾക്ക് ട്രായ് കർശന നിർദ്ദേശം നൽകിയത്.